നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എന്നെ പോലെ പുതിയ യൂട്യൂബേഴ്സിനെ പറ്റിയ ഒരു രണ്ട് കിടുക്കാച്ച ആപ്ലിക്കേഷൻ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സാധാരണ പുതിയ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കൈമാസ്റ്ററിലും വിവോ എഡിറ്ററിലും ഇറക്കിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന കൈമാസ്റ്ററിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മണ്ടയിൽ കൈമാസ്റ്റർ അറിയാനാണെങ്കിൽ വിവോ ആണെങ്കിൽ വിവോ മാസ്റ്റർ എന്നിങ്ങനെയൊക്കെ നമ്മൾ വേണ്ടിയുള്ള എഡിറ്റിംഗ് ഉപയോഗിച്ച് അങ്ങനെ എഴുതി വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു രണ്ട് ആപ്ലിക്കേഷൻസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തമ്പനേലിൻ്റെ ആപ്ലിക്കേഷനാണ്, ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഞാൻ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും എൻ്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ ആര്യോട്ടിയുടെ ഒക്കെ വീഡിയോസിനകത്ത് കൈമാസ്റ്റർ ഉപയോഗിച്ചായിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൈമാസ്റ്റർ എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ റിച്ചു ലേസ്റ്റായിരുന്ന സമയത്ത് ഞാൻ പിന്നെ ഡ്രീം ഫോട്ടോ ഗ്ലോബലിയുടെ ചാനലിൻ്റെ പേര് മാറ്റിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്താണെന്ന് ഇപ്പോൾ ലൈക്ക് ചെയ്യണം. എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന് പോകത്തെ മുടി നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം യു കട്ട് വീഡിയോ എഡിറ്റർ മൂവി മേക്കർ എടുക്കുക, എന്നിട്ട് ഓപ്പൺ ആക്കുക. അതിന് അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അതിൽ പ്ലസ് ബട്ടൺ നിൽക്കുക, പ്ലസ് ബട്ടൺ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് വരും. ന്യൂ പ്രൊജക്റ്റിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡിഫായിട്ട് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരും. ന്യൂ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാർ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. അതായത് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആയി വന്നിട്ട് നമ്മൾ അതിനകത്ത് ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത് വെച്ചെടുക്കുക. അതിനുശേഷം ഡ്രിം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഫിൽട്ടർ ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, സ്പീഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത് ടെസ്റ്റാണ്. ടെസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കുക, ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതുപോലത്തെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം നമ്മുടെ ചാനലിൻ്റെ പേര്. എന്നിട്ട് നമുക്ക് സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കർ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇതിലൊരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാലറി കയറി നമുക്ക് എന്തെങ്കിലും ബെല്ലൈക്കിന് എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് ഇത് ചെറുതാക്കി നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാൻ പറ്റും. കിട്ടും. സോറി ഫ്രണ്ട്സ്, നമ്മുടെ ചെറുതായിട്ട് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഡ്രിം ചെയ്യാൻ പറ്റും. ഡ്രിം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡ്രിം ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ വേണ്ടാത്ത ഭാഗം ഏതാന്ന് വെച്ചാൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഡ്രിം ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രണ്ട്സ്, പിന്നെ വേണ്ടത് നമുക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും മ്യൂസിക് നമുക്ക് വീഡിയോയ്ക്ക് ആണെങ്കിൽ മ്യൂസിക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, പിന്നെ ഉള്ളത് നമ്മുടെ വീഡിയോ കുറച്ച് ഇരുട്ടാണെങ്കിൽ നമുക്കിതിനെ ബ്രൈറ്റ് ആക്കാം, സ്റ്റോർ ആക്കാം, നാച്ചുറൽ ആക്കാം, വാം ആക്കാം, ഡാർക്ക് ആക്കാം. നമുക്ക് നോർമൽ വേണമെങ്കിലും ആക്കാം, നമുക്ക് ബ്രൈറ്റ് ആക്കാം, ബ്രൈറ്റും ആക്കാൻ പറ്റും. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. വി ജി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് വീഡിയോ ഇടുന്നെങ്കിൽ അതിനുള്ള ഇതെടുക്കാം. യൂട്യൂബിലാണെങ്കിൽ 16.9, ടിക്ടോക്ക് ആണെങ്കിൽ 9.16. നമ്മളിപ്പോൾ യൂട്യൂബിലെടുക്കാം, യൂട്യൂബ് എടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനകത്ത് സ്പീഡ് കൂട്ടാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീഡ് നോക്കി കഴിയുമ്പോൾ സ്പീഡ് കൂട്ടാൻ പറ്റിയിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് സേവ് ബട്ടണിൽ കയറി. ഫ്രണ്ട്സ്, നമുക്കിനി എന്തെങ്കിലും വോയിസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു വോയിസ് ബാർ ഉണ്ട്. ഞാൻ പറയാൻ മറന്നു പോയതാണ്, വോയിസ് പെടി നിൽക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്ററിൻ്റെ ആ ഒരു മെയിൻ്റനൻസിങ് കണ്ടു കാണുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല കിടിച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പ് നീർ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും തമ്പ് നീർ ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നെ എനിക്ക് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ആപ്ലിക്കേഷൻ കിട്ടിയത്. കിടുക്കാച്ചയായിട്ട് നമുക്ക് ഈ ഒരു തമ്പ് നീർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ തമ്പ് നീർ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. ലിമിറ്റഡ് തമ്പനെയിൽ, അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമുക്കത് തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് തമ്പനെയിൽ, റെഡിമെയ്ഡ് തമ്പനെയിൽ, മൈ സെയില്, മൈ എഡിറ്റ്, മൈ റേറ്റ്, മൈ ഷെയർ. അപ്പോൾ അതിനകത്ത് നമ്മൾ റെഡിമെയ്ഡ് തമ്പനായിട്ട് കിട്ടും. നമുക്ക് ക്രിയേറ്റ് തമ്പനെയിൽ എടുക്കണം. ക്രിയേറ്റ് തമ്പനായിട്ട് കുറച്ച് സ്ട്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1280 സ്റ്റാർ 720 തമ്പനെയിൽ കാണും. അപ്പം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇതായിരിക്കും വരുന്നത്. കുറച്ച് ലോഡിങ് ചെയ്യുമ്പോൾ ഗ്യാലറി ഉണ്ട്, ക്യാമറ ഉണ്ട്, കളറുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ, ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇഞ്ച് കുറയ്ക്കാനും നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ ടെസ്റ്റ് ഉണ്ട്, സ്റ്റിക്കർ ഉണ്ട്, ഇമേജ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ അപ്പോൾ ടെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കതിനകത്ത് നമുക്ക് എന്താണോ തമ്പനെയിലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രീം എന്നാണ് അടിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ നമുക്കിതുപോലെ ഡ്രീം വന്നു കഴിഞ്ഞു. നമുക്കിവിടെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറി കയറി നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ അതും സാധിക്കുന്നതാണ്. അതൊരു നമുക്കിനി അത് എന്ത് വേണമെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് തംബ്നെയിൽ കിട്ടും. എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.